Hi friends! എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒത്തിരി റിക്വസ്റ്റ് കിട്ടിയ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്തുണ്ടാകുന്ന നിപ്പിൾസിന്റെ വിൻഡിങ്ങറലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്, അതായത് സോർ നിപ്പിൾസിനെ കുറിച്ച്. ഇപ്പൊ നമുക്ക് അത് അനുഭവിച്ചവർക്ക് അറിയാം, ഭയങ്കര അതി കഠിനമായ വേദനയായിരിക്കും അത്. അപ്പൊ അതെന്താണ് വരാനുള്ള സാധാരണ കാരണങ്ങള്, അത് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനുമ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ക്രാക്ക്ഡ് അഥവാ സോൺ നിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിപ്പിൾസ് വീണ്ടും കീറുക, അല്ലെങ്കിൽ ക്രാക്സ് വരിക, അവിടുന്ന് ബ്ലഡ് വരിക, ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഈ ക്രാക്ക്ഡ് നിപ്പിൾ അല്ലെങ്കിൽ സോൺ നിപ്പിൾസ് നമ്മൾ പറയുക. അപ്പൊ ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ സാധാരണ കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കുമ്പോൾ നിപ്പിള് മാത്രമല്ല അതിന് ചുറ്റുള്ള കറുത്ത ഭാഗം, അതായത് ഏരിയോളയും കൂടെ കുഞ്ഞിന്റെ വായിലും മര്യാദയ്ക്ക് വെച്ചാൽ മാത്രമേ കുഞ്ഞിന്റെ നല്ല നന്നായിട്ട് വലിച്ച് പാല് കുടിക്കാൻ പറ്റുള്ളൂ. അതാ നമ്മൾ നിപ്പിള് മാത്രം കൊടുക്കുന്നത് എന്ത് പറ്റും, അതിന്റെ മുകളിൽ കൂടുതൽ പ്രഷർ വരുമ്പോൾ നിപ്പിള് വീണ്ടും കയറാനുള്ള സാധ്യത ഉണ്ട്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത് തന്നെ കുഞ്ഞിന്റെ പൊസിഷൻ കറക്റ്റ്, നമ്മൾ പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ പിടിക്കുന്ന പൊസിഷനൊക്കെ മര്യാദയ്ക്കല്ലെങ്കിലും ഈ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പാല് കൊടുക്കുന്നതിന്റെ മുമ്പും ശേഷവും ബ്രസ്റ്റ് നിപ്പിള് പ്രത്യേകിച്ച് നന്നായിട്ട് കഴുകി, സോപ്പ് ഇടണമെന്നില്ല, നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി ഒരു കോട്ടൺ തുണിയോട് നന്നായിട്ട് ഒപ്പിയെടുക്കണം. കാരണം ഈ ഈ സ്വെറ്റും ഈ ബ്രസ്റ്റ് മിൽക്കും കൂടെ ഒക്കെ അവിടെ ഇരുന്നാൽ അതും ഈ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു, നന്നായിട്ട് കഴുകണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ, നമ്മൾ കോട്ടന്റെ ബ്രേസർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഡെയിലി അത് മാറും, അത് കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്താണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ നിപ്പിൾ ക്രാക്ക് ആയതുകൊണ്ട് നിങ്ങൾ കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കരുത് കേട്ടോ. നമുക്ക് കുറച്ച് വേദന എടുത്താലും നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കണം. അപ്പം പാല് കൊടുത്തില്ലെങ്കിൽ പാല് കെട്ടിക്കിടന്ന് പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ബ്രസ്റ്റിലാണോ ക്രാക്ക് ഇല്ലാത്തത് അല്ലെങ്കിൽ കുറവ്, അവിടെ വേണം നിങ്ങൾ ആദ്യം കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കാം. അപ്പം ആദ്യമായിരിക്കും കുഞ്ഞ് നല്ല ആവേശത്തോടെ നല്ല ഫോഴ്സിൽ സക്ക് ചെയ്യുക. അപ്പോൾ അത് ക്രാക്ക് കുറഞ്ഞ അല്ലെങ്കിൽ സോർ ഇല്ലാത്ത നിപ്പിൾസിൽ ആദ്യം കുളിപ്പിച്ചിട്ട്, അതിനുശേഷം കുഞ്ഞിൻ്റെ വയറിന്ന് കുറച്ച് നടന്നു കഴിയുമ്പോൾ ക്രാക്കുള്ള നിപ്പിളിൽ നിന്ന് നിങ്ങൾക്ക് പാല് കുളിപ്പിക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ബ്ലഡ് ഉണ്ടെങ്കിൽ നിങ്ങളിത് കുളിപ്പിക്കാൻ പാടില്ല. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ക്രാക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പം മുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രഗ്നൻസി മുതൽ നമ്മൾ കെയർ എടുക്കണം. നമ്മൾ നന്നായിട്ട് ബ്രസ്റ്റ് മസാജ് ചെയ്യണം, നമ്മളതിന് മോയ്സ്ചറൈസേഷൻ ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ ലാസ്റ്റും കാർഡിലൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞിന് എങ്ങനെയാണ് പാല് കൊടുക്കേണ്ടത്, പാലിന്റെ ബ്രസ്റ്റ് മിൽക്ക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ കുഞ്ഞിന് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇരട്ടിയാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോസ് കൂടെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ റെമഡി എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ റെമഡിയാണ് ബ്രസ്റ്റ് മിൽക്ക്. അപ്പം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പാല് കൊടുക്കുന്നതിന് മുമ്പ് ശേഷം കഴിയണം, ഇല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഇരുന്നാൽ കുഴപ്പമാണ്. അത് ഇതും തമ്മിൽ ബന്ധമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് ബ്രസ്റ്റ് വൃത്തിയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പാല് വരുമല്ലോ, അത് നിപ്പിളിൻ്റെയും ആ ഏരിയയുടെ പോർഷനിലും നന്നായിട്ട് പെരട്ടി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അപ്പം തന്നെ ഡ്രസ് ഇടേണ്ട കാര്യമില്ല, കുറച്ചേരം എയർ ഡ്രൈ ആയിട്ട് ഇത് ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ റെമഡി. രണ്ടാമത്തതാണ് ഐസ് കംപ്രഷൻ, അതായത് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക, അതൊരു ചെറിയൊരു തുണിയിൽ കെട്ടി കിഴിയായിട്ട് നിപ്പിൾസിന്റെ ഏരിയയുടെ മുകളിൽ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കുറച്ചൊരു ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെണ്ണയുണ്ടല്ലോ, അല്ലെങ്കിൽ നെയ്, ഏതാണേലും കുഴപ്പമില്ല, വെണ്ണയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇതും അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചേരം കഴിഞ്ഞ് നിങ്ങൾക്കിത് തുടച്ചു കളയാവുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് നമ്മുടെ തുളസിയില ഉണ്ടല്ലോ, തുളസിയില എടുത്ത് വീട്ടിൽ തന്നെ നമുക്ക് തുളസിയില എടുത്ത് വീട്ടിൽ തന്നെ അലോവേരയുടെ ജെല്ലുണ്ടെങ്കിൽ ഉള്ളിലത്തെ ആ ജ്യൂസും കൂടി ജെല്ലും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ബ്രസ്റ്റിന് മുകളിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ചേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അതിനെ ലൈറ്റായിട്ട് വലിയ ചൂടാക്കിയത് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് തേച്ച് പിടിപ്പിച്ച് കുറച്ചേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴുകിക്കളയാം. പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ആണെങ്കിലൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്.
അതുപോലെ നമുക്ക് തേനുണ്ടല്ലോ, നമ്മുടെ തേനും ഇതുപോലെ നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ കഴുകിക്കളയാവുന്നതാണ്. പിന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ തിളപ്പിച്ച ആറിയ വെള്ളം. ആറുന്ന ഒത്തിരി അങ്ങ് തണുത്തു പോയിട്ട് തിളപ്പിച്ചൊരു ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ നമ്മുടെ നിപ്പിൾ കുറച്ചു നേരം ഈ ഒരു വെള്ളത്തിൽ മുക്കി പിടിക്കാം. ഒരു ഒരു 5 to 10 minutes നമുക്ക് മുക്കി പിടിക്കാം. അതൊരു ദിവസത്തെ 3 പ്രാവശ്യം വീതം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ ഈ ഇതൊക്കെ നിങ്ങൾ ചെയ്യും. ഇത്രയാണ് റെമഡീസ് എനിക്ക് പറയാനുള്ളത്. ഈ റെമഡീസ് ഒക്കെ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞിന് പാല് കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം ബ്രസ്റ്റ് നന്നായിട്ട് കഴുകി ചെറിയൊരു കോട്ടൻ തുണി കൊണ്ട് ഒപ്പിയതിന് ശേഷം വേണം ഇത് ചെയ്യാം. ഇനി കുഞ്ഞിന് അടുത്ത പ്രാവശ്യം പാല് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തുടച്ചെടുത്താൽ മാത്രം പോരാ, കഴുകിയിട്ട് വേണം, കഴുകി തുടച്ചിട്ട് വേണം കുഞ്ഞിന് പാല് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം സോപ്പിട്ട് കഴുകണം. ഇപ്പം നിങ്ങൾക്ക് കുളിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് സോപ്പിട്ട് ഇടാം, ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിയാലും ഇത് ഡ്രൈ ആവാൻ കാരണമാവും. അപ്പോൾ എന്താ സോപ്പിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ മൈൽഡായിട്ടുള്ള സോപ്പ് മാത്രമേ കേട്ടോ കുളിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയാണ് മെയിനായിട്ടുള്ള ഹോം റെമഡീസ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പോയി കണ്ടാണ്. അപ്പം ഡോക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിൻമെൻറ്റ് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യും. ഇതും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നന്നായിട്ട് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ചിലതൊക്കെ പറയാം, അവർ കുഴപ്പമില്ല കുഞ്ഞിന് തുടച്ചാൽ മതി, കുഞ്ഞിന് ഉള്ളിൽ ചെന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കേണ്ട, അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി, സോപ്പിടണമെന്നില്ല, വെള്ളത്തിൽ കഴുകി തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം മാത്രമേ കുഞ്ഞിന് പാല് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നിപ്പിൾ ഷീൽഡ്. ഇത് ഫാർമസിയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ്. അപ്പം നമുക്ക് നിപ്പിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുഞ്ഞിനെ കൊണ്ട് സഖിക്കുകയാണ്, നമുക്ക് അതിഭീകരമായ വേദനയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത്രയാണ് എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. ബൈ.